राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः ശ്രീസരസ്വത്തൈ നമവേദവ്യസീഗർഗാച ശ്രീരാധാകൃഷ്ണാഭ്യം നമുമാമഹേശ്വരാഗുരുവായുരപ്പശമംസമേശമം ശരണം ീകോംബാരപ്പശം ശ്രീപരത്തെ ശം ബോളവൃന്ദവനവിഹാൽ കീ ജയോലരാധാരാണി കീ ജയ 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 ശ്രീരാധേ ഗോവിന്ദനാമസീർതം ഗോവിന്ദ ഗോവിന്ദ ശ്രീഗർഗ സംതൃവന ഖണ്ഡ അഥ അഥ ധ്യീനാരദ ഉഷ്ണ ഗുണാൻ രമ്യ സമേതോദുഗു സാളസ്വരൈ രമ്യൈഷ്ഗമന ഹേതേ ജനഭൂഷണ വിശ്വദീപമോഹന ജഗദ്വൃജി ആനന്ദ ക യു നന്ദന നന്ദസൂനോ സ്വച്ഛന്ദ പദ്മകരന്തോ നമ നമസ്തേ ഗോവി പ്രസാധു വിജയവന്ദ്യ കംസാദിതേതുകൃതാവതാരീനന്ദ രാജകുല പദ്മിശേവാദിമുഖതജനർപണ തേജയോ ഗോപാലിന്ധു പരമൌതികൂപ ഗോപാലംശിരിലമണേ പരാത്മന്മൻ ഗോപാലമണ്ഡല സരോവരകുഞ്ചമൂർ ഗോപാല ശ്രീരാധി പങ്കജ്പം ശ്രീരാധികദന ചന്ദ്ര ചകോരൂപ श्रीराधिका हृदय सुन्दरचन्द्रहार श्रीराधिका मधुलता कुसुमागरोंसि यो रासरङ्गनिजवैभवभूरिलीलो योगोऽपिका नयन जीवनमूलहारः मानं चकार रहसा किल സോയം ഹരിഭവത്തു നോ നയനാഗ്രഗാമി യോഗോപിഗാസലൂഥമല ജഗാരാ വൃന്ദവനം നിജ പാദരജോഭിരാമം യലോകവിഭവായ ബൂവഭൂമൗ തം ഭൂരിലീലമുരഗേന്ദ്രഭുജം ഭ ചന്ദ്രം പ്രിരണം ജ്വലനം പ്രസാദം സർവം വനാന്തമസി വത്പത്രവേശം ബാണം പ്രഭീവ സുമന്ദയാനം മനാമഹേ ഭമൃദേ വ്യഥാ സൗദാസരാജമഹിഷീ വിരഹാദതീവ

कुवागे वदा हरे त्यक्दवा गोबी गनम महत सर्वम जगत त्रणी कृत्या श्री भगवानुवाजा हे गोप्य पुष्करद्वीपे हंसो नाम महामुनि समुद्रे दधिमंडोदे ततापान्तर्गतस्तपः चकाराहैदुगीम् भक्तिम् मम ध्यानपरायण व्यतीतम् तस्य तपसो गोप्यो मन्वन्तरद्वयम् तमद्यैवाग्र्यसन्मत्स्यो योजनार्थवपुर्धर तन्निर्जगारपौण्ड्रस्तु ീഘ്രേണ <matsyaru> തോചര േതദ്വീപം വ്രീരാധൗ ശേഷപര്യങ്കേ ശയം മയാ ദുഃഖ്ദുഃഖിതർത്തി നിദ്രാമം തഹസാ ഭക്ത്യോഹം പുനരാഗതവാനിശിനോ ദന്തരപേക്ഷ്യൈരപേക്ഷ്യം പരമം സുഖം മേ ജേന്ദ്രി യഥീനി क्षीराब्धौ शेषपर्यङ्गे यद्रूपं च त्वया तद्रूपदर्शनं देहि यदि प्रीतोऽसि माधव श्रीनारद उवाच तथास्तु सुवा भगवान् गोपीव्यूहस्य पश्यत

പാപ പ്രണശനം അഥ ഗോപീഗണ സാർം യമുനേ മാധവ കാളിന്ദീം ജലവേഗുഷു കലാകേം ചാധാകളം പമം നീതി धावन् जलेषु गतवान् राधाहरे स्वयं वंशीवेत्रं स्फुरत्प्रभं। गृहीत्वा प्रहसन्ती सा गच्छन्ती यमुना जले वंशीं देहीति वदतः श्री से महात्म राधा जगादमल वा देति माधवा कृष्णो ददराधि काम बरमे वज राधा ददपीत वेत्रम वंशीम महात्मने അഥ കൃഷ്ണ കളം ഗായമാജനുലംബിതാം വൈജയമാരം ജഗാമ പ്രി തൃംഗാരം ചകാരുശലേശ്വര പത്രാവലി യഗാദ്യ പുഷ്പുഷ്പൈ കുങ്കു ചന്ദഗുരു കസ്തൂരികേസരാദ്യൈർഹരേർ മുഖേ പത്പത്രം ചകാര ശൃ മനോജ്ഞം കീർത്തി നന്ദി ശ്രീഗർഗ സംത വൃന്ദവനഖണ്ഡേ रासक्रीडा नाम द्वाविंशोऽध्याय गोविन्दनाम सङ्गीर्तनं गोविन्द गोविन्द राधे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे ബോലവൃന്ദന വിഹാരിലാൽ കീ ജയ്ധാറി കി ജയ് 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 ശ്രീരാധേശ്യാം ശ്രീമത് ഗർഗ സംഹിതയിൽ ഖണ്ഡത്തിൽ പറയുന്ന പതിനാറാം അധ്യായമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ രാധാദേവിയുടെ മുമ്പിൽ തുളസീദേവി പ്രത്യക്ഷയായ രംഗം ഈ പതിനാറാം അധ്യായത്തിൽ ഗർഗാചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നു പതിനഞ്ചാം അധ്യായത്തിൽ രാധാകൃഷ്ണന്മാരുടെ പരസ്പര ദർശനവും അതുപോലെ അവർ പ്രേമിക്കാൻ ആരംഭിച്ചതുമായിട്ടുള്ള കഥയാണ് അനുസ്മരിച്ചത് ആ അധ്യായത്തിൻ്റെ അവസാനം രാധാദേവി ചന്ദ്രാനണ എന്നീ പേരായിട്ടുള്ള തൻ്റെ സഖിയോട് ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ മനോരഥത്തെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഏത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് ഏത് പൂജയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യത്തോടു കൂടിയിട്ടായിരുന്നു നമ്മൾ സമർപ്പിച്ചത് നമ്മൾ ആദ്യമേ അനുസ്മരിച്ചൊരംഗാണ് ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ എന്ന പരിപൂർണതമൻ നേരിട്ട് ഇറങ്ങി വന്നത് പ്രാണരൂപിണിയായിട്ടുള്ള രാധാദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ രാധയെയും ഈ ഭൂമിയിലേക്ക് വിളിക്കുന്നു എന്ന് മാത്രമല്ല ആ രാധാദേവിയുടെ മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് ഗോലോകത്തിൽ നിന്ന് സാക്ഷാൽ വൃന്ദാവനത്തെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെയാണ് അവരുടെ പ്രധാനങ്ങളായിട്ടുള്ള ലീലകളെല്ലാം മാടിയത് ഈ ലീലകൾ മാനുഷിക തലത്തിലുള്ള ലീലകളുണ്ട് ദൈവിക തലത്തിലുള്ള ലീലകളും ഉണ്ട് അതിൽ ആദ്യ ഭാഗത്ത് നമുക്ക് രാധാകൃഷ്ണന്മാരുടെ കല്യാണത്തെ കാണാനായിട്ട് സാധിച്ചു അത് മാനുഷികമായിട്ടുള്ള ലീല എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല എന്നാലും കുറച്ചൊക്കെ അതുണ്ട് പിന്നീട് ശ്രീകൃഷ്ണൻ ഒരു സാധാരണ ഒരു ഉണ്ണിയായ രംഗമൊക്കെ പറഞ്ഞു അതിന് ശേഷമാണത് വളർന്നു വന്ന് ഇപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു ലീലാഭാവത്തെയാണ് നമുക്ക് ഈ രംഗങ്ങളിൽ കാണാൻ സാധിക്കുക അതാണ് തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞത് രാധാദേവിയെ കണ്ട സമയത്ത് കൃഷ്ണോപി ദൃഷ്ട വൃഷഭാനുനന്ദിനം സ്വരൂപകൗശല്യതാം ഗുണാശ്രയാം കുറവന്മനോരന്തു മതീവമാധവോ ലീലാതനു സ്വപ്രയൗ സ്വമന്ദിരം ജനലിലൂടെ തന്നെ നോക്കുന്ന രാധയുടെ സൗന്ദര്യം കണ്ട സമയത്ത് ശ്രീകൃഷ്ണനും ആ രാധയെ കാണുന്നു ആ രാധയെ പ്രേമിക്കാൻ ആരംഭിച്ചു എന്ന് അവിടെ പറയുന്നു ലീലാതനു ഒരു മനുഷ്യവേഷം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവേ അപ്പോൾ ആ മനുഷ്യർക്ക് യോജിച്ചതായിട്ടുള്ള ചില ഭാവഹാവാദികളും ഈ അവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ രംഗമാണ് ഇവിടെ കാണിച്ചു തരുന്നത് രണ്ടു പരസ്പരം കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നതും പരസ്പരം ഒന്നായി തീരാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലേ അത് ഒന്ന് ഈ മാനുഷിക തലത്തിലുള്ള ആ ലീലകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു നായിക നായക സങ്കല്പം ഒരു പ്രണയ ഭാവം ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ജയദേവകവികൾ അഷ്ടപതി ഗീതാഗോവിന്ദം എഴുതി എന്നാദ്യം അനുസ്മരിച്ചു അതിന് കാരണമായിട്ടുള്ള ആ ഒരു ശ്ലോക വർണ്ണനയും ആദ്യ ഭാഗത്ത് നമ്മൾ ചെയ്തു പിന്നീട് ജയദേവ കവികളുടെ ഗീതാഗോവിന്ദത്തിൽ ദ ഈ ഗർഗസംഹിതയിൽ കഴിഞ്ഞ അധ്യായത്തിൽ കാണാൻ സാധിച്ച ഒരു രംഗത്തെ രാധാദേവിയുടെ മോഹം കൃഷ്ണനെ നേടാൻ സാധിക്കാതെ വന്നപ്പോഴുള്ള ആ രാധാദേവിയുടെ കൃഷ്ണവിരഹാവസ്ഥയൊക്കെ വളരെ ഭംഗിയായി വർണ്ണിച്ചു വച്ചിരിക്കുന്നുണ്ട് ഇനി തുടർന്ന് മുന്നോട്ടുള്ള അധ്യായങ്ങളിലും കാണുന്ന ആ കഥകളും ആ ഗീതാഗോവിന്ദത്തിലെ ജയദേവ കവികൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജയദേവ കവികളെ നമസ്കരിക്കാതെ വയ്യ എന്താ കാരണം എന്നാണെങ്കിൽ ഈ രാധാകൃഷ്ണ ലീലകൾ അത് തൻ്റെ ഉള്ളിൽ കണ്ട് അതിലാനന്ദിച്ച് അതായി തീർന്ന ഒരാളാണ് ജയദേവ കവികൾ അദ്ദേഹം എഴുതിയ ഗീതാഗോവിന്ദം ഭഗവാന്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഒരു കീർത്തനമല്ല എന്നർത്ഥം കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ രാജ്യത്തെ മറ്റൊരു പ്രധാനിയായിട്ടുള്ള വ്യക്തി ഇതുപോലെ അനവധി കീർത്തനങ്ങൾ എഴുതുമായിരുന്നു രാജ്യാധികാരം ഉള്ള ആ രാജാവ് താനാണ് ഏറ്റവും നല്ല കവി എന്ന് അഹങ്കരിച്ചിരുന്നു എന്നാൽ ജയദേവ കവികളുടെ ഈ ഗീതാഗോവിന്ദം കേട്ട സമയത്ത് ജനങ്ങൾക്കൊക്കെ ജയദേവ കവികളുടെ കീർത്തനങ്ങളോടാണ് ഒരു ജയദേവ കവികൾക്ക് അനവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ആ കഥകളൊക്കെ ഉണ്ട് അതിലൊന്നാണ് ഒരിക്കൽ ഏതാണ് ശ്രേഷ്ഠം എന്ന സംശയം വന്ന സമയത്ത് മഹാരാജാവ് എഴുതിയതാണ് ശ്രേഷ്ഠം എന്ന ഒരു പക്ഷം ജയദേവ കവികൾ എഴുതിയതാണ് ശ്രേഷ്ഠം എന്ന മറുപക്ഷം എന്താ കാരണം ചോദിച്ചാൽ ഇപ്പോൾ മഹാരാജാവ് എഴുതിയതിനേക്കാളും നല്ലത് കവികൾ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ രാജ്യത്ത് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും ജീവന് പോലും ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചില ആളുകൾ അത് മഹാരാജാവ് എഴുതിയതാണ് നല്ലത് എന്ന് പറഞ്ഞത് എന്നാലും രണ്ടും കൂടി രണ്ട് ഗ്രന്ഥവും കൂടി നദിയിൽ ഒഴുക്കി വിടാൻ തീരുമാനിച്ചു അതൊരു പരീക്ഷണമായിരുന്നു ഇതിങ്ങനെ നദിയിൽ ഒഴുക്കി വിട്ടാൽ ഇത് ഭഗവാൻ സമ്മതമുള്ള ഗ്രന്ഥം ഏതാണോ അത് കരയിലേക്ക് അടുക്കും ഇതായിരുന്നു അവിടെ നിശ്ചയിച്ചത് അത് പ്രകാരം നദിയിൽ ഒഴുക്കി വിട്ടു ജയദേവ കവികൾ എഴുതിയ ഗീതാഗോവിന്ദം എന്നുള്ള ആ ഗ്രന്ഥത്തിലെ ആ ഓലകൾ മാത്രം തീരത്തണഞ്ഞു രാജാവ് എഴുതിയത് അങ്ങനെ സമുദ്രത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ തന്നെയാണ് അത് കരയിലേക്ക് കൊണ്ടുവന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് ഭഗവാന്റെ കയ്യൊപ്പം വീണതാണ് പതിഞ്ഞതാണ് ആ ജയദേവ കവികളുടെ ഗീതാഗോവിന്ദം എന്നുള്ളത് എന്ന് പറയാൻ കാരണം കാരണം ശ്രീകൃഷ്ണനും രാധയുമായി ചേർന്നാടിയ അതേ ലീലകൾ വൃന്ദാവനത്തിൽ അവർ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടാടിയ അതേ ലീലകളാണ് ആ നായികാനായക ഭാവത്തോടുകൂടി പ്രണയത്തിൻ്റെ പാരമ്യത എന്ത് എന്ന് നമ്മളെ അനുഭവിക്കത്തക്ക രീതിയിൽ ഈ ഗീതാഗോവിന്ദം എന്ന ഭാവത്തിൽ ജയദേവ കവികൾ എഴുതിയത് അപ്പം നോക്കൂ അങ്ങനെ രാധാകൃഷ്ണന്മാരുടെ പൂർണ്ണാനുഗ്രഹം നേടിയ ഒരു മഹാത്മാവാണ് ഈ ജയദേവ കവികൾ പത്മാവതി പതി എന്നുപോലും അദ്ദേഹം അറിയപ്പെടുന്നു കാരണം പത്മാവതി എന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് അവർ കൃഷ്ണാനുഗ്രഹം നേടിയ ഒരു മഹതിയാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള പത്മാവതിയുടെ പതിയായിട്ടുള്ള ജയദേവകവി എന്ന ആ ജയദേവ എഴുതി കവി എഴുതിയ കീർത്തനം എന്ന ഒരു കീർത്തനത്തിൻ്റെ ഒരു അഷ്ടപതിയുടെ അവസാനം അദ്ദേഹം എഴുതി ചേർത്തതെന്നർത്ഥം അപ്പം അതിനും കാരണങ്ങളുണ്ട് ആ കഥകളെ നമുക്ക് മറ്റ് ഓരോരോ സന്ദർഭങ്ങളിൽ അനുസ്മരിക്കാം ഇപ്പോൾ നമുക്ക് ആ ജയദേവ കവിയെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ഒരു കീർത്തനം അയച്ചു കിട്ടിയിട്ടുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് മറ്റ് കഥയിലേക്ക് പ്രവേശിക്കാം ജയ് ശ്രീരാധേ वती रमण पद्मावती रमणन् जयदे पद्मावती रमणन् स्मरण पदमावती जय देव कविराज भोज देव धुतव स्मरण पद्म रमन जय देव कविराज भोजन वत्मवाद स्मरणं पद्मती रमणम् जयदेव कविराज भोजदेव युतवत्मवाद स्मरणं पद्मावती रमणम् രാധാകൃഷ്ണ പ്രേമ വർണ്ണനം രാധാദേവി ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ചന്ദ്രാനനോട് ചോദിച്ച സമയത്ത് ചന്ദ്രാനന പറയാണ് രാധേ രാധാവാക്യം തതഃശ്രുവാജൻ സർവസഖീവരാ ചന്ദ്രാനപ്രത്യുവാച സംവിചാര്യക്ഷണം ഹൃദി സഖിമാര് ശ്രേഷ്ഠയായിട്ടുള്ള ആ ചന്ദ്രാനന ഒന്ന് കണ്ണടച്ച് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് പറഞ്ഞത് പരം സൗഭാഗ്യദം രാധേ മഹാപുണ്യം വരപ്രദം ശ്രീകൃഷ്ണസ്യാപി ലബ്യർത്ഥം തുളസി സേവനം മതം രാധേ പരമസൗഭാഗ്യദായകവും മഹാപുണ്യജനകവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപ്രാപ്തി നേടിത്തരുന്നതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് തുളസി സേവ എന്നുള്ളത് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നീ തുളസി സേവ ചെയ്യാണ് വേണ്ടത് തുളസി ദേവിയെക്കുറിച്ച് മുൻപ് നമ്മൾ ദേവീ ഭാഗവതം പ്രഭാഷണത്തിനിടയിൽ അനുസ്മരിച്ചതാണ് അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലും തുളസി സേവയെക്കുറിച്ച് പറയുന്നുണ്ട് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലമാണ് ഈ തുളസി സേവ കൊണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഉപനിഷത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് തുളസി ഉപനിഷത്ത് പേരായിട്ടുള്ള ഒരു ഉപനിഷത്ത് മറ്റു പുരാണങ്ങളിലും തുളസി ദേവിയുടെ തുളസി ചെടിയുടെ അനവധി മഹിമകൾ പറയുന്നുണ്ട് ഈ ഗർഗസംഹിതയിൽ ആ തുളസിയെക്കുറിച്ച് ഏത് രീതിയിലാണ് വർണ്ണിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം യഥാസ്പൃഷ്ടാധവാധ്യാത കീർത്തി നാമഭിസ്തുപിതാ നിത്യം പൂജിത തുളസീദളൈ തുളസിയെ സ്പർശിക്കുക അതുപോലെ തുളസിയെ ധ്യാനിക്കുക തുളസി നാമകീർത്തനം ചെയ്യുക തുളസി സ്തോത്രം ജപിക്കുക തുളസിയെ പ്രദക്ഷിണം വയ്ക്കുക തുളസിയെ നനയ്ക്കുക തുളസിദലം കൊണ്ട് നിത്യവും പൂജ ചെയ്യുക ഇതൊക്കെ ഏറ്റവും പുണ്യദായകമായിട്ടുള്ള പ്രവൃത്തിയാണ് ഭക്തിയുടെ ഒൻപത് ഭാവങ്ങളെ പ്രധാനമായി നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ നവതാഭക്തി എന്നുള്ളത് തുളസിയോടും ഏതൊരാൾക്കാണോ ഉണ്ടാവുന്നത് കോടി സഹസ്ര സഹസ്രയുഗങ്ങൾ അവരുടെ ആ സുഹൃതം നശിക്കാതിരിക്കും എന്നാണ് അപ്പം നമുക്ക് കൃഷ്ണന് സമമാണ് തുളസി എന്ന് നമുക്ക് ഇതിലൂടെ ഭാഗവതം പറഞ്ഞ ആ രംഗത്തെ ഉറപ്പിക്കാം തുളസി എന്ന പേര് വരാൻ കാരണം തന്നെ ഇതിനോട് ഉപമിക്കാൻ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്നാണ് ഈ തുളസി എന്ന വാക്കിന് അർത്ഥം കൂടിയും ഉണ്ടച്ചാൽ അത് സാക്ഷാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ രോചിതാ തുളസി ഇപ്പോൾ സാധാരണ തുളസി നടാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ തുളസി നടുകയാണെങ്കിൽ എത്ര നാളാണോ ഈ തുളസി അതിൻ്റെ ശാഖ ഉപശാഖ വിത്ത് പുഷ്പം ദളം മുതലായിട്ടുള്ളവയോടുകൂടിയിട്ട് ഈ ഭൂമിയിൽ വളരുന്നത് അത്രയും നാൾ ഈ തുളസി നട്ട വ്യക്തി മാത്രമല്ല ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ ആരൊക്കെ ഇനി ജന്മമെടുക്കുന്നുണ്ടോ അവരെ കൂടി ഈ തുളസി നടുന്ന ആൾക്ക് ലഭിക്കുന്നത് പോലെ രണ്ടായിരം കൽപ്പങ്ങളോളം ഭഗവാന്റെ ധാമത്തിൽ തന്നെ നിവസിക്കാൻ കൂടി പ്രാപ്തരാക്കുന്നു എന്നാണ് അപ്പോൾ ഒരു തുളസി നട്ടാൽ എത്ര കാലം നിൽക്കുന്ന ആലോചിച്ച് നോക്കൂ ആ തുളസി ചെടിയിൽ നിന്നും ഉണ്ടാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നു അതുപോലെ തന്നെ ആ തുളസിയുടെ വിത്തിൽ നിന്നും എത്ര തുളസി ചെടികൾ ഉണ്ടാകുന്നു എന്നുകൂടി ചിന്തിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ അത് എത്ര കാലം ഇത് നിലനിൽക്കുന്നുവോ അത്രയും കാലം ആ കുടുംബത്ത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അവിടെ അവരൊക്കെ എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിൽ രണ്ടായിരങ്ങളോളം കൽപ്പങ്ങൾ വസിക്കാം അത്രയും വിശിഷ്ടമായ തുളസി നോക്കൂ യാതൊരു പ്രയാസവും ഇല്ലാതെ കണ്ട് ഈശ്വരാനുഗ്രഹം കിട്ടാനുള്ളൊരു വഴിയാണ് തുളസി സേവ എന്നുള്ളത് ഭഗവാന് ഇന്നന്ന വസ്തുക്കൾ സമർപ്പിക്കുക എന്നൊക്കെ പല ദിക്കലും നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടും അങ്ങനെ ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെല്ലാം സമർപ്പിച്ച ഫലം ഈ തുളസി സമർപ്പണം കൊണ്ട് നമുക്ക് നേടാനാവുന്നു അതുപോലെ തുളസിദളം കൊണ്ട് ഭഗവാനെ പൂജിക്കാണിച്ചാൽ ലിപ്യതേന സാപേന പത്മപത്രമിവാംഭസ അവനെ പാപം സ്പർശിക്കില്ല എന്നാണ് ഏത് പ്രകാരം താമര ഇലയിലെ ജലത്തിനെ പോലെ താമരയുടെ ഇലയിൽ ലേശം വെള്ളം വെള്ളമൊഴിച്ചു നോക്കൂ ആ വെള്ളം താമരയുടെ ഇലയിൽ നിൽ തന്നെ നിൽക്കുന്നുവെങ്കിലും ആ ഇലയിൽ അത് സ്പർശിക്കുന്നില്ല എന്നർത്ഥം നമ്മുടെ കയ്യിൽ ലേശം വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം കളഞ്ഞാലും കുറച്ചു നേരം നമ്മുടെ കയ്യിൽ നനവുണ്ടാവും എന്നാൽ താമരയുടെ ഇലയിൽ കുറച്ച് വെള്ളം എടുത്തു ആ വെള്ളം നിലത്തേക്ക് ഒഴിച്ചു നോക്കൂ താമരയുടെ ഇലയിൽ ആ ജലത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല അപ്പം അതാണ് ഈ താമര ഇലയുമായിട്ട് ജലത്തിന് സ്പർശമില്ല എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇഹലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും പാപങ്ങളൊന്നും തന്നെ നമ്മളെ സ്പർശിക്കില്ല അതാണ് പത്മപത്രമി ഇവാംഭസ എന്ന് പറയാനായിട്ട് കാരണം നൂറു ഭാരം സ്വർണം നാനൂറ് ഭാരം വെള്ളിയൊക്കെ ദാനം ചീത്താനുള്ള ഫലം ഒരു തുളസീവനം പാലിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നേടാൻ സാധിക്കും തുളസീകാനം രാധേ ഗൃഹേ യസ്യീ തൽഗൃഹം തീർത്ഥരൂപം ഹി നയാന്തിയമകിങ്കരാഹ ആരുടെ ഗൃഹത്തിലാണോ തുളസി ചെടി ഉള്ളത് ആ സ്ഥലം ഒരു തീർത്ഥസ്നാന സ്ഥലം പോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് യമധർമ്മരാജാവിൻ്റെ ദൂതന്മാർ പോലും അവിടേക്ക് വരില്ല ഏതൊരു ശ്രേഷ്ഠ മനുഷ്യനാണോ സർവപാപഹാരിയും പുണ്യജനകവും മനോവാഞ്ചിത വസ്തു നൽകുന്നതുമായിട്ടുള്ള തുളസീവനം നട്ടുപിടിപ്പിച്ച് അതിനെ വേണ്ടതുപോലെ പരിപാലിക്കുന്നത് അവന് ഒരിക്കലും സൂര്യൻ്റെ പുത്രനായിട്ടുള്ള യമനെ കാണേണ്ടി വരില്ല ോചനാൽ പാലനാൽ സേക്കാൽ ദർശനാൽ സ്പരിശനാൽ നൃണാം തുളസീതഹതയ പാപം വാങ്മനകായസഞ്ചിതം തുളസി നട അതിനെ പാലിക്കുക എന്നുവെച്ചാൽ അതിൻ്റെ കിടക്കുള്ള പുല്ലൊക്കെ വലിച്ചു കളഞ്ഞ് അതിനെ വൃത്തിയാക്കി സംരക്ഷിക്കുക അതുപോലെ തന്നെ തുളസി നനയ്ക്കുക തുളസിയെ തൊടുക ഇങ്ങനെയൊക്കെ നാം ചെയ്യുകയാണെങ്കിൽ ത്രിവിധങ്ങളായിട്ടുള്ള കർമ്മബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനെപ്പോലും ഈ കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും വാങ് മനഃകായ സഞ്ചിതങ്ങളായിട്ടുള്ള സർവപാപങ്ങളെയും ഈ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും ഈ ത്രിവിധ കരണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഓരോരോ കർമ്മബന്ധങ്ങളും പാപങ്ങളൊക്കെ ഉണ്ടാവണതേ അപ്പം അതൊക്കെ നശിക്കാൻ ഏറ്റവും വിശിഷ്ടമാണ് തുളസിയെ ഇപ്രകാരമൊക്കെ ഉപാസിക്കുക എന്നുള്ളത് പുഷ്കരം മുതലായിട്ടുള്ള തീർത്ഥങ്ങൾ ഗംഗാ മുതലായിട്ടുള്ള നദികൾ വിഷ്ണു മുതലായിട്ടുള്ള ദേവന്മാർ ഇവരൊക്കെ തുളസിതലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ തുളസിയുടെ അഗ്രം കതിരോടുകൂടിയിട്ടുള്ള അഗ്രം അത് ശിരസ്സിൽ ചൂടിയിട്ട് മരിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകാൻ സാധിക്കുന്നു യമധർമ്മരാജാവിന് അവരെ നോക്കാൻ കൂടി സാധിക്കില്ല എന്നാണ് യമൻ അത്രയും പേടിയാവു അത്രേ അപ്പം അത്രയും പുണ്യമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുക അതുപോലെ ഈ തുളസിയുടെ തണ്ട് ഉപയോഗിച്ചിട്ട് ച അരയ്ക്കുക ചന്ദനം സാധാരണ ചന്ദനം കുറിയിടുക പറയും ചന്ദനമരത്തിൻ്റെ കഷ്ണമാണ് അരക്ക അല്ലേ അതിന് പകരം ഈ തുളസിയുടെ തണ്ട് അരച്ച് ആരാണോ കുറിയിടുന്നത് അവരെയും പാപങ്ങളൊന്നും ബാധിക്കില്ല പാപങ്ങളിൽ നിന്നും അവർക്കും ക്രമേണ മോചനം നേടാൻ സാധിക്കും എവിടെയൊക്കെയാണോ ഈ തുളസീവനത്തിൻ്റെ നിഴലുള്ളത് അവിടെ വെച്ച് പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടിയാൽ അത് അക്ഷയമായിട്ടുള്ള ഒരു ഫലത്തെയാണ് നൽകുക രാധേ ചതുർഭുജനായിട്ടുള്ള ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവിന് പോലും തുളസിയുടെ മാഹാത്മ്യത്തെപ്പറ്റി വിസ്തരിച്ച പറയാൻ സാധിക്കില്ല എന്തായാലും നീ ആ തുളസി സേവ ചെയ്യാണ് വേണ്ടത് ആ തുളസി സേവ കൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെ വശത്താക്കാൻ നിനക്ക് സാധിക്കും തുളസി സേവനം നിത്യം കുരുവകന്യകേ ശ്രീകൃഷ്ണോ വശ്യതായി സർവദി ശ്രീകൃഷ്ണനെ നേടാൻ എത്ര എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ഈ ഗർഗസംഹിത നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ തുളസി സേവനം എന്നുള്ളത് എന്ന് മാത്രമല്ല മറ്റ് പല പല രീതിയിൽ ആ തുളസി നമുക്ക് ഉപകാരപ്രദമാണ് എന്ന് ഭൗതികമായിട്ടുള്ള ജീവിതത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ആ തുളസിയെ ഇങ്ങനെ സേവിക്കുക ഈ ചന്ദ്രാനനയുടെ വാക്കുകൾ കേട്ട രാധാദേവി അതിനെ അംഗീകരിച്ചുകൊണ്ട് തുളസി സേവ ചെയ്യാൻ തീരുമാനിച്ചു കേദകീവനമാണ് അതിനുള്ള ഒരു നല്ലൊരു സ്ഥലമായിട്ട് രാധാദേവി തിരഞ്ഞെടുത്തത് വളരെ വിസ്താരമേറിയ ഒരു സ്ഥലമാണ് അതിന് ചുറ്റുമുതലൊക്കെ പണിതു പിന്നെ സ്വർണം കൊണ്ട് പൂശിയ ഒരു കവാടം രാധാറാണി തയ്യാറാക്കി എന്നിട്ട് കൈ ഗോളാകൃതിയിലാണത്രേ ഒരു തുളസി ഭവനം ഉണ്ടാക്കിച്ചത് പത്മരാഗമണി ആ തുളസി ക്ഷേത്രത്തിന് ചുറ്റും പതിപ്പിച്ചു പിന്നെ അതിനു ചുറ്റും മറ്റു ചില കോട്ടകൾ കൂടി ഉണ്ടാക്കിച്ചു വൈരക്കല് മർദകക്കല്ല് മുത്തുകൾ ഇങ്ങനെ ഓരോരോ വസ്തുക്കളെ കൊണ്ടാണത്രേ ആ കോട്ടകൾ ഓരോന്നും സുന്ദരമാക്കി തീർത്തത് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു പരിക്രമയ്ക്ക് വെച്ചാൽ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് രത്നങ്ങൾ പതിച്ച ഒരു പ്രദക്ഷിണ വഴി തന്നെ ഉണ്ടാക്കി ഉയരത്തിലുള്ള തോരണങ്ങളെ കൊണ്ടുമൊക്കെ അലങ്കരിച്ച സുവർണനിറത്തിലുള്ള ഒരു പതാക അവിടെ നാട്ടി മനോഹരങ്ങളായിട്ടുള്ള വിധാനങ്ങളെ കൊണ്ടത് വേണ്ടതുപോലെ പ്രകാശിതമാക്കി സുന്ദരമാക്കി എന്തിനു പറയണു ഇപ്പത് കണ്ടാൽ ഇന്ദ്രഭവനം എപ്രകാരമാണോ അതുപോലെയാണത്ര ഈ തുളസി ക്ഷേത്രം അവിടെ ഏറ്റവും നടുക്കലായിട്ട് തന്മദ്ധ്യേ തുളസിം സ്ഥാപ്യ വ ശോഭിതം പച്ചത്തളിരുകള ശോഭിതമായിരിക്കുന്ന ഒരു തുളസി ചെടി അവിടെ നട്ടു എന്നിട്ട് തുളസി സേവ ആരംഭിച്ചു അഭിജിത്ത് എന്ന മുഹൂർത്തത്തിലാണ് തുളസി സേവ ആരംഭിച്ചത് മാത്രല്ല ഇതൊക്കെ വേണ്ടതുപോലെ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഗർഗമഹർഷിയെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാധാദേവി തുളസി സേവ എന്നുള്ളതിനെ ഇവിടെ മനോ ഭംഗിയായിട്ട് ചെയ്തത് ആശ്വിനമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ വാവിൻ്റെ അന്ന് മുതൽ ചൈത്രമാസത്തിലെ വെളുത്തവാവിൻ്റെ അന്ന് സമർപ്പിക്കുന്ന രീതിയിലാണ് ഈ തുളസി സേവ എന്നുള്ളത് ആരംഭിച്ചത് മാസത്തിലെ വെളുത്ത ദശമിയുടെ മഹിമ നമ്മളെ മുൻപ് അനുസ്മരിച്ചു ഇനി അത് കഴിഞ്ഞു ദാ ഇനി വെളുത്ത വാവ് വരുന്നേ ഉള്ളൂ അപ്പം തുളസി സേവ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ വെളുത്ത വാവിന് അത് ആരംഭിക്കാം ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടേതായിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾക്കും ധനം ചെലവഴിക്കുന്ന ആളുകളാണ് കഷ്ടപ്പെടുന്ന ആളുകളാണേ എന്തായാലും അത് കിട്ടിയാൽ മതി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അതൊക്കെ ചെയ്യാനായിട്ട് കാരണം രാധയെ സംബന്ധിച്ച് രാധയ്ക്ക് മറ്റാഗ്രഹമൊന്നുമില്ല കൃഷ്ണനെ നേടണം എന്നുള്ളതാണ് രാധയുടെ ഒരേ ആഗ്രഹം അപ്പം നമുക്കും മറ്റ് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആ എന്നാ ഭഗവാനെ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കാറ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്സാഹങ്ങൾ പൊതുവേ നമ്മുടെ ഇടയിൽ പലർക്കും അത് കുറഞ്ഞ് കാണുന്നത് നമ്മുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് എത്ര കഷ്ടപ്പെടാനും അതിനു വേണ്ടി എത്ര ധനം ചിലവഴിക്കാനും മടി കാണുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അല്ലേശൊരു മടി കാണുകയാണ് അത് അരുത് എന്നുകൂടി പ്രേമത്തിൻ്റെ പ്രതീകമായ രാധാദേവി നമ്മളെ പഠിപ്പിച്ചു തരാണ് എന്തായാലും രാധാദേവി സൃഷ്ടിച്ചതുപോലെ ഒരു മന്ദിരം നമുക്ക് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നത് പോലെ ആ തുളസി സേവ നമുക്ക് ആരംഭിക്കാം ഇനി നമുക്ക് കാർത്തിക കാർത്തികമാസമാണ് വരുന്നത് ആ കാർത്തിക കാർത്തികമാസത്തിനും അനവധി മഹിമകളുണ്ട് അത് നമുക്ക് ആ മാസത്തിന് മുൻപായിട്ട് അനുസ്മരിക്കാം ആ സമയത്തും ഈ തുളസി സേവ അതിവിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് പരിപൂർണ പ്രേമഭാവത്തോടു കൂടിയിട്ടുള്ള രാധാദേവിയുടെ തുളസി സേവ എന്നുള്ള വ്രതം ഓരോരോ മാസങ്ങളിലും ഓരോരോ വസ്തുക്കളാണത്രേ ആ തുളസി ദേവിക്ക് സമർപ്പിച്ചത് അത് കാർത്തികമാസത്തിൽ പാല് കൊണ്ടൊക്കെയാണ് അഭിഷേകം ചെയ്യുക അതുപോലെ മാർഗശീർഷ മാസത്തിൽ കരിമ്പ് നീരുകൊണ്ട് മാമ്പഴച്ചാറ് കൊണ്ട് ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും പ്രകൃതി തരുന്നതായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ടാണ് ഈ തുളസി സേവ എന്നുള്ളത് രാധാദേവി ചെയ്തത് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചവനായിട്ടുള്ള ആ ഈശ്വരന് പ്രകൃതിയിൽ നിന്നും ഇങ്ങനെ ഓരോരോ സമയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോരോ വിഭവങ്ങൾ സമർപ്പിക്കേണ്ടതാണ് എന്നുകൂടി നമുക്ക് ഇവിടം കൊണ്ട് മനസ്സിലാക്കാം ചൈത്രമാസത്തില് പഞ്ചാമൃതം കൊണ്ട് രാധാദേവി തുളസിയെ നനച്ചു ഇങ്ങനെ വ്രതം വേണ്ടതുപോലെ പൂർത്തിയാക്കി ഗർഗമഹർഷി പറഞ്ഞതനുസരിച്ചിട്ട് വൈശാഖ മാസത്തില് കറുത്തപക്ഷത്തിലെ പ്രതിഭതയുടെ അന്ന് ഉദ്യാപനോത്സവത്തെ വേണ്ടതുപോലെ നടത്തി രണ്ടു ലക്ഷം ബ്രാഹ്മണർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ അൻപത്താറ് വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള സദ്യയാണ് നൽകിയത് അതുപോലെ അവർക്ക് ദാനം ചെയ്യുക പിന്നെ ഇതെല്ലാം വേണ്ടതുപോലെ ചെയ്യിച്ചവനായിട്ടുള്ള പറഞ്ഞു നിന്നാനായിട്ടുള്ള ഗർഗ ആചാര്യന് ഒരു കോടി ഭാരം സ്വർണം അതുപോലെ ഒരു ലക്ഷം ഭാരം വിശിഷ്ടങ്ങളായിട്ടുള്ള മുത്തുകളൊക്കെ ദക്ഷിണയായിട്ട് നൽകി ഈ വ്രതമൊക്കെ സമർപ്പിച്ച സമയത്ത് ആകാശത്തിലെ ദേവന്മാർ വന്ന് പെരുമ്പര മുഴുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്സരസുകൾ നിർത്തുന്ന ചെയ്യുന്നുണ്ട് ഈ തുളസി മന്ദിരത്തിൻ്റെ മുകളിലെത്തി ഈ ദേവന്മാർ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യാൻ ആരംഭിച്ചു തദാ വിരാസീ തുളസി ഹരിപ്രിയ സുപർണ്ണപ്രഷ്ടോപരിശോഭിതാസന ചതുർഭുജ പത്മപലാശ വീക്ഷണ ശ്യാമാരൽ ഹേമഗിരീടകുണ്ട സമയത്താണ് സാക്ഷാൽ തുളസീദേവി അവിടെ പ്രത്യക്ഷയായത് പതിനാറ് വയസ്സ് തികഞ്ഞതായിട്ടുള്ള ശ്യാമനിറത്തോടുകൂടിയതായിട്ടുള്ള ശരീരകാന്തി നാല് തൃക്കൈകള് സുന്ദര സുന്ദരങ്ങളായിട്ടുള്ള നേത്രങ്ങള് തലയില് ഒരു സ്വർണ കിരീടം അണിഞ്ഞിട്ടുണ്ട് ചെവിയിൽ കാഞ്ചന കുണ്ടലങ്ങൾ ശോഭിക്കുന്നുണ്ട് നല്ലൊരു പിതാംബരം കൊണ്ട് തലമുടിക്കിട്ട് ഒന്ന് അലങ്കരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈജി വൈജയന്തിമാല ചാർത്തിയിട്ടുണ്ട് ഈ തുളസി ദേവി ഗരുഡൻ്റെ പുറത്താ ഇരുന്നിട്ടാണത്രേ വന്നത് വേഗം ആ പുറത്തു നിന്നും താഴേക്ക് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല രാധാദേവിയുടെ മുമ്പിലെത്തി രാധാദേവിയെ കെട്ടിപ്പിടിച്ചു ചുചുംബ രാധാം പരിരഭ്യ ബാഹുഭി എന്നെ പറഞ്ഞു രാധേ എന്തായാലും എനിക്ക് ഈ വ്രതാനുഷ്ഠാനം വളരെയധികം തൃപ്തിയുണ്ടാക്കി എന്തിനാണ് രാധാദേവി ഈ വ്രതം അനുഷ്ഠിച്ചത് എന്നാണെങ്കിൽ അഹം പ്രപന്നാസ്മി കലാവതീസുതേ ഇവിടെ കലാവതിയുടെ മകളായി സാക്ഷാൽ പരാശക്തി രാധ എന്ന പേരിൽ ജനിച്ച് ഈ പരാശക്തിക്ക് ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ എന്നാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാ ലോകവ്യവഹാരസംഗ്രഹാ ത്വ്രതം ഭാമിനി സർവതോ മുഖം ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില ആചാരങ്ങൾ ഉണ്ട് അതിനെ പാലിക്കേണ്ടതാണ് ഈ ആചാര പാലനത്തിലൂടെ എന്താണോ വേണ്ടത് അതിനെ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് അനുഷ്ഠിച്ച് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള അവിടുന്ന് ഈ ഒരു വ്രതം അനുഷ്ഠിച്ചത് എന്നെനിക്ക് അറിയാം മനോരഥസ്ഥേ സഫലോത്രഭൂയാൽ ബുദ്ധിശ്രിയൈശ്ചിത്തമനോഭിർ അഗ്രത എന്തൊക്കെയാണോ മനസ്സ് ബുദ്ധി ചിത്തം ഇന്ദ്രിയങ്ങൾ എന്നിവകളെ കൊണ്ട് നീ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം അവിടത്തേക്ക് നേടാൻ സാധിക്കട്ടെ ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ സാക്ഷാൽ ശ്രീകൃഷ്ണനാകുന്ന പതി എപ്പോഴും നിനക്ക് അനുകൂലനായിരിക്കട്ടെ എന്ന് മാത്രമല്ല കീർത്തനീയമായിട്ടുള്ള സൗഭാഗ്യം ഏതൊരു സമയത്തും ഉണ്ടാവട്ടെ എന്നെല്ലാം അനുഗ്രഹിച്ച സമയത്ത് രാധാദേവി പറഞ്ഞു ഇതൊക്കെ പറഞ്ഞില്ലേ ഇന്ദ്രിയങ്ങള് മനസ്സ് ബുദ്ധി ചിത്തം ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സാധിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഓരോരോ ഘടകങ്ങളെ ഘടകങ്ങളെക്കൊണ്ട് ഓരോരോ ആഗ്രഹങ്ങൾ അല്ല എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ എന്താ അത് ഗോവിന്ദപദാരവിന്ദയോർ ഭക്തിർഭവേന്മേ വിവിധാ ഹ്യൂ കി ശ്രീകൃഷ്ണൻ്റെ ചരണാരവിന്ദങ്ങളിൽ എനിക്ക് ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഒരു ഭക്തിയെ നേടാൻ സാധിക്കണം അഹൈതുകിയായിട്ടുള്ള ഭക്തിയെ നേടാൻ സാധിക്കണം അപ്പൊ നോക്കൂ ഭക്തി എന്നാൽ പ്രേമം തന്നെയാണ് ഒരു കാരണമില്ലാത്ത പ്രേമം എന്നാണ് തിരിച്ച ഇങ്ങടെ പ്രതീക്ഷ ഇല്ലാത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേടാനായിട്ട് അല്ലാത്തത് അതാണ് അഹൈതുകി അപ്പം അങ്ങനെയുള്ള ഒരു പ്രേമം എനിക്കുണ്ടാവണം ഇതാണ് ആഗ്രഹം എന്ന് പറഞ്ഞ സമയത്ത് തഥാസ്തു അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് തുളസിദേവി രാധാദേവിയെ അനുഗ്രഹിച്ച അന്തർധാനം ചെയ്തു ഋഷഭാനന്ദിനി ആയിട്ടുള്ള രാധ പിന്നീട് തൻ്റെ സ്വഗൃഹത്തിലേക്കും ഇവിടുന്ന യാത്രയായി എന്ന രാധാദേവി ശ്രീകൃഷ്ണനെ നേടാൻ വേണ്ടി ചെയ്ത തുളസി സേവ എന്ന ഈ ഒരു കഥ ആരാണോ കേൾക്കുന്നത് ശ്രീരാധികാഖ്യാനമിതം വിചിത്രം ശൃണോതിയോ ഭക്തിഭര പൃഥി ത്രൈവർഗ്യഭാവം സമേത്യ രാജൻ തോയാതി നര കൃതാം ശ്രീരാധയുടെ ഈ വിചിത്രമായിട്ടുള്ള ഉപാഖ്യാനം കേൾക്കുന്നത് ആ കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സ് നിറയെ സന്തോഷം എന്നുള്ളതും അതുപോലെ തന്നെ സുഖം എന്നുള്ള അനുഭവവും നൽകാൻ പ്രാപ്തമാണ് എന്ന് മാത്രമല്ല ഈ സുഖാനുഭവങ്ങളെല്ലാം ഇവിടെ വേണ്ടതുപോലെ അനുഭവിച്ച് പിന്നീട് സാക്ഷാൽ ഭഗവാനെ തന്നെ നേടി കൃതകൃത്യനാകാനും സാധിക്കണു എന്ന ഫലശ്രുതിയോടുകൂടിയിട്ടാണ് ഈ പതിനാറാമത്തെ അധ്യായം സമർപ്പിച്ചത് കൃഷ്ണനെ പ്രേമിച്ച രാധയിലും രാധയെ പ്രേമിച്ച കൃഷ്ണനിലും നമുക്കും ഈ അഹ്തുകയായിട്ടുള്ള പ്രേമത്തെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ തന്നെ പാതാരിന്യങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എല്ലാം അവിടെ തന്നെ സമർപ്പിക്കാം സ്വസ്ത്യസ്തു വിശ്വസ്യ वृंदावन विहारी ला की जय राधा रानी की जय 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 राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम श्याम राधे राधे